നമ്മുടെ എം എൽ എ പി വി അൻവറിന് ഇപ്പോഴാണ് വെളിവുണ്ടായത്. അൻവർ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഉന്നയിക്കുന്ന കാര്യങ്ങൾ നേരത്തെ യു ഡി എഫ് പറഞ്ഞിരുന്നതാണ്. അന്ന് യു ഡി എഫ് പറഞ്ഞപ്പോൾ പുച്ഛിച്ചു തള്ളിയ അൻവർ ഇപ്പോൾ ശരിയുടെ പാതയിലെത്തി. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് അൻവർ കുരിശി യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നതിനാൽ അജിത് കുമാർ പോലീസിൽ സർവശക്തനാണ്. ഒരു കാലത്ത് പോലീസിലെ ശക്തനായിരുന്ന ഐ ജി പി വിജയനെ തകർത്തത് അജിത് കുമാറാണ്. എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്ക് എന്താണ് ജോലിയെന്ന് അന്വേഷിക്കണമെന്നും അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ എസ് പി, അതായത് പത്തനംതിട്ട എസ് പി സുജിത് ദാസ് പറയുന്നു. ഈ സുജിത് ദാസിനെ കുറിച്ച് യു ഡി എഫ് ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ ഉന്നയിച്ചിരുന്നത്. ആ ആരോപണങ്ങൾ ഒന്ന് കേൾക്കാം. എസ് പി ശ്രീകുമാറിന്റെ മരണത്തിൽ പങ്കുണ്ട്. ആത്മഹത്യാക്കുറിപ്പടങ്ങിയ ഡയറി നശിപ്പിച്ചു. താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പങ്ക്. താനൂർ ബോട്ടപകടം അട്ടിമറിക്കാൻ നേതൃത്വം നൽകി. മലപ്പുറത്ത് ആസൂത്രിതമായി കേസുകൾ കെട്ടിച്ചമച്ച് ക്രിമിനൽ ജില്ലയാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പ ചുമത്തി നാടുകടത്തുന്ന ജില്ലയായി മലപ്പുറത്തെ മാറ്റുന്നു. കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി അനധികൃത പണം പിരിക്കുകയും പോക്കറ്റിലാക്കുകയും ചെയ്തു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞ് നാട്ടിലേക്ക് കുട്ടിയെയും അമ്മയെയും കൊണ്ടുപോകുന്ന വഴിക്ക് മലപ്പുറം ജില്ലയിലെ എല്ലാ അങ്ങാടിയിലും പോലീസിനെ നിർത്തി വി ഐ പി പരിഗണന കൊടുക്കുന്ന അല്പത്തരം കാണിച്ചു. മലപ്പുറം എം എസ് പി സ്കൂളിലെ അധ്യാപക നിയമനത്തിൽ വൻ തുക കോഴ വാങ്ങി. എസ് പിയുടെ ക്യാമ്പ് ഓഫീസിനകത്ത് നിന്ന് മരങ്ങൾ മുറിച്ച് സ്വന്തമായി ഫർണിച്ചർ ഉണ്ടാക്കുകയും പുറത്തേക്ക് വിൽക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തു. ജില്ലയിൽ കൃത്രിമമായി കഞ്ചാവ് കേസുകൾ ഉണ്ടാക്കുന്നു. എറണാകുളം റൂറൽ എസ് പി ആയ സമയത്ത് ഇത്തരം കള്ളക്കേസുണ്ടാക്കി 6 ചെറുപ്പക്കാരുടെ ജീവിതം തകർത്ത കേസിൽ വർഷങ്ങളായി അധികാരം ഉപയോഗിച്ച് കേസ് ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ ആരോപണം യു ഡി എഫ് ഉന്നയിച്ചപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ഭരണപക്ഷവും ഭരണപക്ഷ എം എൽ എമാരും ഇപ്പോൾ സ്വന്തം പോസ്റ്റിൽ ഗോളടിച്ച് പക വീട്ടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒറ്റ ഫോൺ കോളിൽ എല്ലാത്തിനും ശുഭ പര്യവസാനമാകുമെന്നറിയാം. കാരണം എസ് പിയുടെ അങ്കിൾ ബന്ധം അങ്ങനെയാണ്. ഉന്നത പോലീസ് മേധാവിക്കെതിരെയുള്ള കൊലപാതകം മുതൽ മോഷണം വരെയുള്ള ആരോപണങ്ങളും തെളിവുകളും നിലനിൽക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനും ഇതിൽ പങ്കുള്ള ഇപ്പോഴും ജില്ലയ്ക്കകത്ത് ജോലി ചെയ്യുന്ന ഡി വൈ എസ് പിമാരും ഈ കേസുകൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന എസ് ഐ സി ഐ മാരെയും ചേർത്ത് അന്വേഷണത്തിന് തയ്യാറാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അടിമുടി കുത്തഴിഞ്ഞു കിടക്കുകയാണെന്നും ഉന്നതരായ ഐ പി എസ് ഓഫീസർമാർ തമ്മിൽ കടുത്ത ചേരിപ്പോര് നടക്കുകയാണെന്നും യു ഡി എഫ് പറയുന്നത് എത്രയോ ശരിയാണ്. അതിനുള്ള തെളിവുകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? സ്വന്തം എം എൽ എ പോലും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്.